ഇപ്പോൾ നമുക്ക് ഓൺലൈൻ പഠനത്തിന്റെ കാലമാണ് കൊറോണയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്ന ഈ സന്ദർഭത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് സർക്കാർ വളരെയധികം പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കുടുംബശ്രീക്കാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കുടുംബശ്രീ അംഗങ്ങൾക്കാണ് ഈ വിദ്യാഭ്യാസ പദ്ധതി വഴി ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വേണ്ട ലാപ്ടോപ്പ് വാങ്ങുന്നതിനുള്ള സൗകര്യം ലഭിക്കുക കേരള സർക്കാർ സ്ഥാപനമായ കെഎസ്എഫ്യുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് മാത്രമാണ് ഇത് ബാധകമാകുന്നത് ഇത് കെഎസ്എഫ്ഇ ഒരു സാധാരണ ചിട്ടിയായിട്ടാണ് ഇത് ആരംഭിക്കുന്നത് നിസ്സാര 500 രൂപ മാത്രം ഓരോ മാസവും അടച്ച് അതായത് 30 മാസത്തവണ ഒരു മാസം 500 രൂപ അങ്ങനെ 30 മാസം അടയ്ക്കുക 15,000 രൂപയാണ് ചിട്ടി തുക അതിൽ ആദ്യത്തെ 3 തവണ 500 രൂപ വീതം 1, 2, 3 അങ്ങനെ തുടർച്ചയായ 3 തവണ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് വാങ്ങുന്നതിനുള്ള ഒരു 14,250 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും അപ്പോൾ ഇത് കുടുംബശ്രീ അംഗങ്ങൾക്ക് മാത്രമാണ് ഒരംഗത്തിന് ഒരു ലോൺ ഈ പ്രധാനപ്പെട്ട ഈ പദ്ധതിയുടെ പേര് വിദ്യാശ്രീ എന്നാണ് ഇപ്പോൾ വിദ്യാശ്രീ എന്ന ഈ ഓൺലൈൻ പഠനത്തിന് കുട്ടികളെ പ്രാപ്തമാക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ വാങ്ങുന്നതിന് അതായത് ലാപ്ടോപ്പ് വാങ്ങുന്നതിനുള്ള ഒരു പദ്ധതിയാണ് വെറും 500 രൂപ വീതം ആദ്യത്തെ 3 തവണ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 14,250 രൂപ വന്ന് ആദ്യ 3 മാസത്തെ തവണ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലാപ്ടോപ്പ് വാങ്ങുന്നതിനുള്ള പൈസ ലഭ്യമാക്കും ഇനി ആദ്യത്തെ 9 തവണ തുടർച്ചയായി നിങ്ങൾ മാസ അടവ് മുടക്കാതെ കെ എസ് എഫ് ഇയിലേക്ക് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 500 രൂപ കെ എസ് എഫ് ഇ നിങ്ങൾക്ക് നൽകും വീണ്ടും 11-ാമത്തത് മുതൽക്ക് 19-ാമത്തത് വരെ അടയ്ക്കുകയാണെങ്കിൽ അതായത് 20-ാമത്തെ തവണ വീണ്ടും 500 രൂപ കെ എസ് എഫ് ഇ നൽകും അവസാനം 30-ാമത്തെ തവണയും 500 രൂപ അങ്ങനെ 1,500 രൂപ കെ എസ് എഫ് ഇ നിങ്ങൾക്ക് നൽകും ഇനി എങ്ങനെയാണ് ഇത് ലഭിക്കുന്നത് വളരെ സിമ്പിളാണ് ആധാർ കാർഡ് വേണം കെ എസ് എഫ് ഇയിൽ ഒരു സുഗമ അക്കൗണ്ട് വേണം അപ്പോൾ ഇത് എല്ലാ അംഗങ്ങളും കൂടി തുടങ്ങേണ്ട കാര്യമില്ല കുടുംബശ്രീയിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി ഒരു സുഗമ അക്കൗണ്ട് തുടങ്ങുക 100 രൂപ എടുത്ത് ഒരു സുഗമ അക്കൗണ്ട് തുടങ്ങുക ഓരോ അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം അതിലേക്ക് അടയ്ക്കുക ഇനി ഈ അപേക്ഷ ഫോം കെ എസ് എഫ് ഇയിൽ നിന്ന് സി ഡി എസുകൾ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് നൽകും ഇത് ആധാറിനോടൊപ്പം പൂരിപ്പിച്ച് നൽകിക്കഴിഞ്ഞാൽ ആദ്യത്തെ 100 രൂപയ്ക്ക് അക്കൗണ്ടും തുടങ്ങി 500 രൂപയും ആദ്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ വിദ്യാശ്രീ പദ്ധതിയിൽ അംഗമാകാം ഇനി ഈ മുഴുവൻ തുകയും അടച്ച് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ 30-ാമത്തെ മാസം സർക്കാർ നിർദ്ദേശിക്കുന്ന പലിശയോടൊപ്പം നിങ്ങൾക്ക് ഈ തുക പിൻവലിക്കാവുന്നതുമാണ് ലാപ്ടോപ്പ് വാങ്ങണമെന്ന് തന്നെ ഇല്ല എന്നാൽ സർക്കാർ നിർദ്ദേശിക്കുന്ന എംപാനൽ ചെയ്ത കമ്പനികളിൽ നിന്ന് ഈ 15,000 രൂപയ്ക്കുള്ളിൽ നിൽക്കുന്ന ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉള്ള ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് ലഭ്യമാകും കൂടുതൽ തുകക്കുള്ളത് ലഭിക്കുകയില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ അംഗമാകുന്ന അയൽക്കൂട്ടത്തിന് കെ എസ് എഫ് ഇ 2% കമ്മീഷൻ നൽകും ഈ വിദ്യാശ്രീ പദ്ധതിയിൽ അംഗമാകുന്നതിനുള്ള അവസാന തീയതി 2020 ഓഗസ്റ്റ് 27 ഏകദേശം 25 ലക്ഷം നിർധന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വാങ്ങുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് വിദ്യാശ്രീ എല്ലാ കുടുംബശ്രീ പ്രവർത്തകരും സി ഡി എസുമായി ബന്ധപ്പെട്ട് സി ഡി എസിനെ കൊണ്ട് കെ എസ് എഫ് ഇയിൽ നിന്നും അപേക്ഷകൾ വാങ്ങി നൽകി ഈ പ്രത്യേക അവസരം പ്രയോജനപ്പെടുത്തുമെന്ന് കരുതുന്നു നിങ്ങളുടെ സി ഡി എസുമായോ കെ എസ് എഫ് ഇയുമായോ ബന്ധപ്പെട്ട് വിദ്യാശ്രീ പദ്ധതിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക നന്ദി